ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുന്ന തെരച്ചിലിൽ പ്രതീക്ഷയുണ്ട് എന്ന അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ. ഇതുവരെയും അർജുൻ ഓടിച്ച ലോറിയുടെ കാര്യമായ ഭാഗങ്ങൾ ഒന്നും കണ്ടെത്താനായിട്ടില്ല. ദേശീയപാതയോട് ചേർന്ന ഭാഗത്ത് തിരച്ചിൽ നടത്തുമ്പോൾ ലോറിയെക്കുറിച്ചുള്ള സൂചന ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ജിതിൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. അർജുനെ കാണാതായി 70-ാം നാളാണ്. ഇന്നും നടത്തിയ ഡ്രഡ്ജർ പരിശോധനയിലും അർജുൻ ഓടിച്ച വാഹനത്തിന്റെ കാര്യമായ ഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഡ്രഡ്ജർ കാര്യമായി പരിശോധന നടത്തുന്നുണ്ട്. അർജുൻ ഓടിച്ച ലോറിയുടെ ഒരു ഭാഗവും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ തെരച്ചിൽ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും നാളെ കുറച്ച് ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇന്ന്. അർജുൻ്റെ ട്രക്കിൻ്റെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് ഇന്ന്. ആ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെ നാളെ രാവിലെ മുതൽ ആ ഭാഗം കേന്ദ്രീകരിച്ച് തിരച്ചിൽ തുടരുമെന്നാണ് ഇപ്പം MLA അതുപോലെ തന്നെ ഡ്രഡ്ജിങ് കമ്പനി ഓണറും എല്ലാം അറിയിച്ചിരിക്കുന്നത്. ഈ കിട്ടിയ ഭാഗങ്ങളെ കുറിച്ച് MLA എന്തെങ്കിലും സൂചിപ്പിച്ചോ? അല്ല, കിട്ടിയ ഭാഗങ്ങൾ പിന്നെ മനാഫ്കയുടെ അനിയൻ മുബീൻകയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് വണ്ടിയുടേതാണെന്നുള്ളത് അത് ഇന്നലത്തതും കൂടിയിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നാളെ ഈ ദേശീയപാതയോട് ചേർന്ന ഭാഗത്താണ് പരിശോധന നടത്തുന്നത്. അവിടെ നിന്നാണ് കൂടുതൽ മരത്തടികളും ഒക്കെ കിട്ടിയത്, കയറൊക്കെ. ആ ഭാഗത്ത് തെരച്ചിൽ നടത്തുമ്പോൾ പ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും നമുക്കൊരു അങ്ങനെ ഒരു പറയും ഇന്ന സ്ഥലത്താണെന്നുള്ള പറയാൻ ഒരു സാധ്യത നമുക്കില്ല. കാരണം അതിനെക്കുറിച്ച് ടെക്നിക്കൽ വശം നമുക്കറിയില്ല. അവര് മാക്സിമം ശ്രമിക്കട്ടെ ഏത് ഭാഗത്താണ് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പം. ഇന്നത്തെ CP3, CP2 പോയിന്റിലെല്ലാം ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ നിരാശയായിരുന്നു ഫലം. തിരിച്ച് ഈ ഭാഗത്തേക്ക് എന്നെ വരുന്നുണ്ട്, അത് നോക്കാം നമുക്ക് നാളെ. ആ ഭാഗങ്ങളിൽ തന്നെ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ആ ഭാഗങ്ങളിൽ. കാരണം ഇതുവരെയൊക്കെ കിട്ടിയത് മറ്റ് ട്രക്കിന്റെ ഭാഗങ്ങളൊക്കെ കൂടുതൽ ഭാഗങ്ങൾ ആ ഭാഗത്ത് തന്നെയാണ് കിട്ടിയത്. അവിടുന്ന് കിട്ടാൻ സാധ്യത ഉണ്ട്. നമ്മൾ ആദ്യ 1-2 ഘട്ടങ്ങളിൽ ഒരു വലിയ തടസ്സം ഉണ്ടായിരുന്ന കാലാവസ്ഥയാണ്, ശക്തമായ മഴ. ഇപ്പൊ ഇതിന്റെ 3-ാം ഘട്ടത്തിൽ നമുക്ക് ആദ്യം മഴ തീരെ ഉണ്ടായിരുന്നില്ല, നല്ല കാലാവസ്ഥയായിരുന്നു. ഇപ്പൊ വീണ്ടും മഴ ശക്തമാവുന്നുണ്ട്. അത് ഏതെങ്കിലും സ്വഭാവത്തിലുള്ള വെല്ലുവിളി ആവും? വെല്ലുവിളി നിലവിൽ ഉണ്ടാവില്ല എന്നാണ് ജില്ലാ ഭരണകൂടവും മീൻസ് SPയും MLA ഒക്കെ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. കാരണം അതിശക്തമായ മഴ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഡ്രഡ്ജിങ്ങിനെ ബാധിക്കൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇന്ന് ഇത്രയും മഴ ഉണ്ടായിട്ടും ഡ്രഡ്ജിങ് നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാലാവസ്ഥ പൂർണ്ണമായിട്ടും പ്രതികൂലമായിരുന്നില്ല ഇന്ന്. ഒരുപാട് മഴ ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. ഡ്രഡ്ജിങ്ങിനെ ഇന്ന് ബാധിച്ചിട്ടില്ല മഴ. ജിതിൻ സൂചിപ്പിക്കുന്നത് പോലെ ഈ ദേശീയപാതയോട് ചേർന്ന ഭാഗത്ത് തെരച്ചിൽ നടത്തിയാൽ അർജുൻ്റെ ലോറിയിലേക്ക് എത്താനാവും എന്ന് തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നതൊപ്പം വലിയ രൂപത്തിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും മഴ ശക്തമാവുന്നുണ്ടെങ്കിലും ഈ ഡ്രഡ്ജറിന്റെ തെരച്ചിൽ അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത്.